നമസ്കാരം എല്ലാ മന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മേടമാസം 24 മുതൽ 31 വരെയുള്ള മലയാളം തീയതികളും അതോടൊപ്പം ഇംഗ്ലീഷ് തന്നെ 2022 മെയ് 7 മുതൽ 14 വരെയുള്ള ദിവസത്തെയാണല്ലോ ചിന്തിക്കുന്നത്. ഒന്ന് രണ്ട് യാത്രകൾ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലുണ്ടായില്ല, അതാണ് നമ്മുടെ വാരഫലം മുടങ്ങിപ്പോയിട്ടുള്ളത്. അതിനുള്ള സൗകര്യം ഉണ്ടായില്ല. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികക്കാലിൽ പെട്ടിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അല്ലേ 12 ഭാവത്തിൽ ഭാഗ്യവതിയായ വ്യാഴം സഞ്ചരിക്കുന്നത് അനുകൂലമാണെങ്കിലും അവിടെ കണ്ടകശനി മാറിയിട്ടുള്ള ഒരു ആശ്വാസത്തിലാണിത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള സമയം തന്നെയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും അനുഭവം പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇതാ പൊതുവെ ഗുണകരമായിട്ട് തന്നെ തീരും. നിങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് അധ്വാനിക്കുക, അതായത് നമ്മുടെ കർമ്മ മേഖലയിൽ ധാരാളം വൈശേഷങ്ങൾ വന്നു ചേരും. ധാരാളം ജോലി ഉള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം നമുക്ക് ധാരാളമായിട്ട് കർമ്മരംഗം ഒന്നുകൂടി ഉഷാറായിട്ട് മാറുന്ന ഒരു രംഗമാണ്. അതിൽ പ്രത്യേകിച്ചും നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കുറേ പേരൊക്കെ അത് കഴിഞ്ഞിട്ടിതാ ഇപ്രാവശ്യം തന്നെ ഈ ഒരു വാരത്തിൽ തന്നെ കുറേ പേർക്ക് അത് ആരംഭിക്കാനും അത് ഉഷാറായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതോടൊപ്പം അധ്യാപകരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷൻ, അതോടൊപ്പം ജോലിയിൽ ധാരാളം കർമ്മ മേഖലയിൽ പുരോഗതി അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു കാലമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും കുഞ്ഞുമക്കളെ സംബന്ധിച്ചും മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ എന്ന് അറിയിക്കുകയാണ്. ധനപരമായിട്ടുള്ള സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടിരിക്കും, അത് നടക്കട്ടെ. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന ധാരാളം പ്രയാസപ്പെട്ട, ഉദാഹരണം ഭവന സംബന്ധമായിട്ട് 4 ഭാവമൊക്കെ ആയിട്ട് ദീർഘകാലമായി ഭവന സംബന്ധമായിട്ടും വാഹനങ്ങളൊക്കെ ഈ ആഴ്ച മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വാഹനങ്ങളൊക്കെ വാങ്ങുന്നത് വളരെ അധികം അനുകൂലമാണ്. അതിന് പ്രത്യേകിച്ചും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നല്ല സമയങ്ങളുണ്ട് അതിന്. അപ്പോൾ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സമയം എന്ന് ഓർമ്മിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ആരോഗ്യനില തൃപ്തികരമായി തീരും. ആരോഗ്യത്തിനുള്ള അസ്വാരസ്യങ്ങൾ ഈ ഒരു വാരത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. പൊതുവെ ദോഷശാന്തിയർത്ഥം എന്ന് പറയാം എല്ലാ ഒരു വാരത്തിലും ഇല്ലേ. യോഗാദ്രോഗവിനാശനം നക്ഷത്രാത് ഹരതി പാപഹ. ഓരോ ദിവസവും ഓരോ ദിനനാഴികകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഓരോരോ ദുരിതങ്ങളും ഓരോരോ ഗുണങ്ങളും സംഭവിക്കുന്നു. ഇതാണ് നക്ഷത്ര യോഗങ്ങളുടെ ഫലം. അതുകൊണ്ട് ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം സഹസ്രനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമ പാരായണം, വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസം ഇത്യാദി വഴിപാടുകളൊക്കെ നിങ്ങളുടെ യഥാശക്തി ചെയ്യുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് ഈ വരുന്ന ഒരു വാരത്തിൽ. അടുത്തത് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകീര്യം ആദ്യപാദം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിത വിഷയങ്ങളാവട്ടെ, പ്രണയ ജീവിതത്തിലൊക്കെ പിന്നെ ഒരു അതൃപ്തിയാണ് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കണ്ടകശനി ദോഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പിന്നെ വിവാഹാദി വിഷയങ്ങളിൽ നിങ്ങൾ താമസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാരം അധികം മെനക്കെട്ടുകൊണ്ട് അതിൻ്റെ പിറകിലേക്ക് പോകണ്ട. ഇങ്ങോട്ട് വന്നിട്ടുള്ള ആലോചനകളും മറ്റും നിങ്ങൾക്കിതാ അങ്ങനെയുള്ള കൂട്ടർക്ക് അത് ചെയ്യാം. ഈ ഒരു വാരത്തിൽ അതിന് സാധ്യത കുറവാണ്. വിവാഹ വിഷയങ്ങൾക്കും അതോടൊപ്പം പ്രണയ വിഷയങ്ങൾക്കും ശ്രദ്ധിക്കാം. അപ്പോൾ പിന്നെ അതോടൊപ്പം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടവക്കൂറുകാർ ഒന്ന് കരുതലോടുകൂടി നീങ്ങുമല്ലോ. കാരണം ധനപരമായിട്ടുള്ള അവസ്ഥ അത്ര കണ്ട് അനുകൂലത്തിലല്ല. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ 3-4 ദിവസം ഗുളികൻ്റെ യോഗം, ഇതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് നമ്മൾക്കിതാ ധനത്തിനുള്ള ഒരു സൗഖ്യക്കുറവിനെ കാണിച്ചിട്ട് തരുന്നുണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ അശ്രദ്ധയും അവിചാരിതവും അശ്രദ്ധ കൊണ്ട് നമ്മുടെ കരുതാതെ കണ്ട് പ്രതീക്ഷിക്കാതെ കണ്ടുള്ള യാദൃശ്ചികമായിട്ടുള്ള അപകടങ്ങളും അതോടൊപ്പം അവിചാരിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒന്ന് കാണുന്നുണ്ട് ഇടവക്കൂറുകാർ. വേണം വെച്ചാൽ സമഗ്രമായിട്ട് ഉള്ള ഒരു രാശി അടുത്തുള്ള ഒരു ദൈവജ്ഞനെ കൊണ്ട് വിചിന്തനം ചെയ്യുന്നത് അത്യുത്തമമായിട്ടിരിക്കും. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ മധ്യവയസ്സ് മുതലുള്ളവർ ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കില്ലേ. അങ്ങനെയെങ്കിൽ സമഗ്രമായി രാശി വിചിന്തനം ചെയ്യുക, വീണ്ടും ഉറപ്പിക്കണം, ഉത്തമമായിട്ടിരിക്കും.
പ്രതിവിധി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട്, ധനമിടപാട് തുടങ്ങിയതായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു കുഴപ്പം ഇല്ലാതെ ഈ ഒരു വാരം കടന്നു പോകും. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തികളാവട്ടെ, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ കർമ്മ മേഖലയിലുള്ള നൈപുണ്യം കൊണ്ട് ധാരാളം പേരെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് ഉയർച്ച വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിലാണ് ദർശനം ചെയ്യേണ്ടത്. നവഗ്രഹങ്ങൾക്ക് നീരാഞ്ജനം കഴിപ്പിക്കുക, നവഗ്രഹങ്ങൾക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം മാസം നക്ഷത്രത്തിന് ഇല്ലേ സാമ്പത്തികമായിട്ടൊക്കെ സാധിക്കുന്നവരുണ്ടെങ്കിൽ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ മാസം നക്ഷത്രത്തിന് നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ അതിനൊരു നവഗ്രഹ പൂജയും വിശേഷാൽ മാലയും ചാർത്തിയിട്ട് മാസം ഒന്ന് ചെയ്തു നോക്കൂ. ഈ കണ്ടകശനി കാലത്തെ വളരെയധികം ആസ്വദിച്ച് തന്നെ ഇല്ലേ ഈശ്വരാനുകൂലത്തോടുകൂടി ദൈവവിചാരത്തോടുകൂടി അനുകൂലങ്ങളെ കൊണ്ട് നിറക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നീരാഞ്ജനം, ക്ഷേത്ര ദർശനം, ശനിക്ഷേത്രം ഇതൊക്കെ ചെയ്യുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലത്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണല്ലോ. ഈ നക്ഷത്രക്കാരിൽ ജനിച്ചവരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ തീരും. പത്ത കർമ്മഭാവത്തിൽ വ്യാഴം സ്വക്ഷേത്രഗതനാണെങ്കിലും മീനം രാശി പ്രളയരാശിയാണല്ലോ. ആ ഒരു രാശിയിലിരിക്കും തോറും നിങ്ങളുടെ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം ആ മിഥുനം രാശിയെ സംബന്ധിച്ച് ഈശ്വരാധീനവും വ്യാഴ അനുകൂലവും ഉണ്ടെങ്കിലും അവിടെ ഭാഗ്യത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് നല്ലതുപോലെ ഒരു കരുതലോടുകൂടി ഗുണദോഷ സമ്മിശ്രങ്ങളെ സ്വീകരിച്ചു കൊണ്ടായിരിക്കാം നിങ്ങളുടെ യാത്ര. അങ്ങനെയെങ്കിൽ അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. അപവാദങ്ങളും മറ്റും നിങ്ങൾക്ക് എത്തിപ്പെട്ടേക്കാം. അതൊരു കരുതലോടിരിക്കുക. പ്രണയ ജീവിതത്തിൽ ഏർപ്പെട്ടിരുന്നവരും ധനപരമായിട്ടുള്ള ഈ ഒരു വാരം വളരെ നല്ലൊരു പുരോഗതിക്കാണ് എങ്കിൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ കിടക്കും. അങ്ങനെയെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. മത്സരാദി വിഷയങ്ങളിലൊക്കെ നിർണയം വേണ്ടി വരുന്ന ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലാണ് ഈ ഒരു വാരം കടന്നു പോകുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം ഈ പത്താം ഭാവത്തിലെ വ്യാഴത്തെക്കൊണ്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെ മിഥുനക്കൂറിൽ ഈ വാരം കലാശിക്കും. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ ഈ ഒരു വാരത്തിൽ ചൊവ്വാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും നോക്കി കണ്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിട്ട് ഈ വാരം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കണ്ടകശനി മാറിയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ അവിടെ അഷ്ടമശനിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും കുറച്ചൊരു അസ്വാരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ, ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആയിട്ട് വരില്ല എങ്കിലും മനോബലം നല്ലതുപോലെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതാ ഈ മീനക്കൂറിലുള്ള മീനത്തിലെ ഈ വ്യാഴത്തെക്കൊണ്ട് വളരെയധികം ഈശ്വരാധീനം ഭാഗ്യത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതാ ഈ കണ്ടകശനി കാലത്തൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ളത് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഇതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കരുതലോടുകൂടി വേണം നീങ്ങാനെന്ന് മാത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ പരീക്ഷയിലും മറ്റും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ട് വിജയം കരസ്ഥമാക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും. അങ്ങനെയെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിരിക്കും ഈ ഒരു വാരം കർക്കിടക്കൂറ്. അതോടൊപ്പം ഓഹരി വിപണിയാവട്ടെ, മറ്റുള്ള നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ധനം വന്നു ചേരാനും പൂർവ ജന്മത്തിലുള്ള പിതൃ സംബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിച്ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിലും ആരോഗ്യ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല ഈ കർക്കിടക്കൂറുകാർ. കഠിനാധ്വാനം കർമ്മ മേഖലയിൽ വേണ്ടി വന്നേക്കാം എങ്കിലും വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയും കുടുംബഭദ്രതയും സ്വസ്ഥതയും കാണുന്നു. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തിക്കുക, വ്യാഴക്ഷേത്രത്തിൽ പാൽപ്പായസം, വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇത് മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ വളരെയധികം നല്ലത് ഈ കൂറുകാരെന്നല്ല എല്ലാവരെ സംബന്ധിച്ചിട്ടും. ഇതാണ് കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്.
ആരോഗ്യ പരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിട്ടിരിക്കും. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആറാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ രോഗങ്ങളെ നമുക്ക് ഒന്ന് കരുതലോടുകൂടി നീങ്ങണം. പ്രത്യേകിച്ചും രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാവട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്നവർ ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കരുതലോടെ നീങ്ങേണ്ടി വരും ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ കർമ്മസംബന്ധമായി ധാരാളം യാത്രകളാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാണ് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് കാണുന്നത്. കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ സംബന്ധിച്ചിട്ടാവട്ടെ, അവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ കർമ്മ നൈപുണ്യങ്ങളെ കൊണ്ടായിരിക്കാം വളരെയധികം അനുകൂലത്തിൽ അവർ സ്വതന്ത്രമായി കർമ്മം ചെയ്യാനുള്ള ഒരു അനുകൂല സ്ഥിതി ഈ ചിങ്ങക്കൂറുകാർക്കാണ് കാണുന്നുണ്ട്. ക്ഷമിക്കുക, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവരാവട്ടെ, അതോടൊപ്പം ഈ ഭൂമി ഇടപാടാവട്ടെ, മറ്റുള്ള സാമ്പത്തിക നിക്ഷേപ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യതാ കടാക്ഷം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം ഈ ചിങ്ങക്കൂറുകാരുടേതാണ്. അവരുടെ സന്താനങ്ങളുടെ ആരോഗ്യ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കണോ, കണ്ടകശനി ദോഷം നടന്നിരിക്കുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. നിത്യം വിഷ്ണു സഹസ്രനാമ പാരായണം, മാസം നക്ഷത്രത്തിന് നീരാഞ്ജനമെങ്കിലും നടത്താൻ സാധിക്കണം. നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ നീങ്ങുക. അങ്ങനെയെങ്കിൽ അതോടൊപ്പം മാസം നക്ഷത്രത്തിന് ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിലോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്തുള്ള അമ്പലത്തിൽ പോയി തിരുമേനിമാരെ കൊണ്ട് ഒരു ദേഹരക്ഷ ചെയ്യിക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഏതായാലും ഈശ്വരീയ വിചാരത്തോടുകൂടി നീങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് മനസ്സിനുള്ള ധൈര്യം കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു സൂചനയാണിതാ ഗ്രഹേശ്വരന്മാർ കാട്ടിത്തരുന്നത്. അടുത്തത് കന്നിക്കൂറിലപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യപാദങ്ങളടങ്ങുന്ന ഉത്രം നക്ഷത്രത്തെ സംബന്ധിച്ചിട്ട്, ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ധാരാളം ഭാഗ്യങ്ങളാണ് അവരെ സംബന്ധിച്ചിട്ട്, ഭാഗ്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ട് വന്നു ചേരാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ആരോഗ്യസ്ഥിതി അവരും ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. ഏഴാം ഭാവത്തിലെ ഒരു ശനി, ആറാം ഭാവത്തിലെ ഒരു ശനിയും ഏഴാം ഭാവത്തിലെ ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലം ഈശ്വരാധീനത്തെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ടെങ്കിലും രോഗസ്ഥിതി ഒന്ന് കരുതലോടുകൂടി നീങ്ങേണ്ടുന്നതായിരിക്കും. ആരോഗ്യരംഗം അസ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കും. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും. അതോടൊപ്പം തൊഴിൽ ഉന്നതിയും കൈവരുന്നതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടും മറ്റുമുള്ള ഭാഗ്യങ്ങളും മറ്റും വന്നു ചേരാനുണ്ട്. വിദേശ സഞ്ചാര യോഗങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഈ കന്നിക്കൂറുകാർക്ക് ആഗ്രഹം സഫലീകൃതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഇതാ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടും ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനവസരത്തിലുള്ള വാക്കുകൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. കാരണം എന്താ, പണ്ട് തന്നെ പറഞ്ഞു വെച്ചതായിട്ടുള്ള പലതരം വാക്കുകളും പലതരം വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിയന്ത്രണാതീതമായിട്ട് വാക്കുകളിലൂടെ വന്നു ചേരാൻ സാധ്യത. ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, കുങ്കുമാർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കുക. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്തിര അവസാന ഭാഗം, ചോതി വിശാഖം നക്ഷത്രങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നീങ്ങി ഇതാ അഞ്ചാം ഭാവത്തിൽ കേന്ദ്രത്തിലേക്ക് ഇവിടെ ശനീശ്വരം വന്ന് ശനീശ്വരനെ ഭജിച്ചുകൊണ്ട് നമുക്ക് നേരെയാകാൻ വേണ്ടി സാധിക്കും. ലക്ഷം ദോഷങ്ങളെ നമുക്ക് അവിടെ തീർക്കാൻ വേണ്ടി സാധിക്കും. ആ കേന്ദ്രഭാഗ്യം വന്നിട്ടുള്ള ശനീശ്വരനും അവിടെ ഭാഗ്യസഹായ സ്ഥാനാധിപതിയായിട്ടുള്ള വ്യാഴവും അവിടെ ഇതാ ആറാം ഭാവത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് നമുക്കിതാ കർമ്മത്തിലൂടെയും പ്രവൃത്തികളും നമുക്ക് നീങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കണ്ടകശനി ദോഷം നീങ്ങിയിട്ട് ഇതാ ഈശ്വരീയ വിഷയത്തിലേക്ക് തന്നെ നീങ്ങണം. നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് ഇക്കൂട്ടരിൽ മിക്കവറും ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ വളരെയധികം ദൈവവിചാരത്തോടുകൂടി നീങ്ങാൻ സാധിക്കട്ടെ. കർമ്മരംഗത്തുള്ള പുരോഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ധനപരമായിട്ടുള്ള നിലയും വളരെ അനുകൂലത്തിലേക്ക് കടക്കും. കലാ സാംസ്കാരിക രംഗത്തൊക്കെ മുൻകാല പരിചയം നിങ്ങളെ വളരെയധികം നിങ്ങൾക്ക് സന്തോഷം നൽകും. അതോടൊപ്പം ഗുണത്തിലും കലാശിക്കും. പലതരം കാര്യങ്ങളും നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ കാലമായിട്ടുള്ള അപവാദങ്ങളും മറ്റും കേട്ടുമാറാനുള്ള അതൊക്കെ കെട്ടടങ്ങുന്നതായിട്ട് കാണാം. ഈ ഒരു വാരത്തിൽ അതിനുള്ള ഒരുപാട് ചർച്ചകളും മറ്റും നിങ്ങളറിയാതെ നടന്നൊന്നും വരാം. അങ്ങനെയുള്ളതിനും യോഗഭാഗ്യമുണ്ട്.
അങ്ങനെയെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും മറ്റും കിട്ടുന്നതിന് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. അങ്ങനെയെങ്കിൽ ക്ഷമിക്കുക, മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു കാര്യമാണ് കാണുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ പരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, തിങ്കളാഴ്ച രാവിലെ കുളിച്ചു തൊഴാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുക, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രമുണ്ടെങ്കിൽ തൊഴുക, അല്ലെങ്കിൽ സ്മരണയോടുകൂടി നാമം ജപിക്കാൻ സാധിക്കുക. ഇതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മനോബലത്തിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം. അടുത്തത് വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചിട്ടാണ്. വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ടക നക്ഷത്രം ആദ്യഭാഗങ്ങളടങ്ങുന്ന ഈ വിശാഖ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. നാലാം ഭാവത്തിൽ ധർമ്മദൈവസ്ഥാനത്ത് ധർമ്മദൈവപതിയായിക്കൊണ്ടിത ഇവിടെ ശനീശ്വരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അഞ്ചാം ഭാവത്തിൽ ലക്ഷം ദോഷാൻ ഗുരോർഗന്ധി കോടി സുരേന്ദ്രപൂജിതം എന്ന അഞ്ചാം ഭാവത്തിലുള്ള ഈ സഹായപതിയായില്ല ഈ ഭാഗ്യത്തിൻ്റെ ഈ ഒരു സ്ഥിതി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലാണ്. നിങ്ങൾക്ക് ഇതാ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിച്ച് തീർക്കാനുള്ള ഒരു യോഗഭാഗ്യം, അതിനുള്ള ഒരു ധൈര്യവും ഈ ഒരു വാരത്തിൽ കിട്ടും. അങ്ങനെയെങ്കിൽ കുടുംബത്തിലും മറ്റും കലഹങ്ങളുമായി മാറി ഒരു ഐക്യത നിങ്ങളിലൂടെ തന്നെ ഈ വൃശ്ചികക്കൂറിലുള്ളവരുണ്ടെങ്കിൽ അവരിലൂടെ തന്നെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള നിർമ്മാണ ജോലികളൊക്കെ ദ്രുതഗതിയിലായിട്ട് മാറുന്നതായി കാണുന്നു വൃശ്ചികക്കൂറുകാർക്ക്. പരസ്പരം കുടുംബാംഗങ്ങളോ മറ്റോ സഹോദരന്മാരോ തമ്മിൽ തെറ്റിദ്ധാരണയിലൂടെ കലഹങ്ങളും മറ്റും അപ്രതീക്ഷിതമായിട്ടുണ്ടായേക്കാം. ഒരു കരുതലോടെ കുടുംബജീവിതം നയിക്കുക. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തടസ്സങ്ങളാണ് ഈ ഒരു വാരത്തിൽ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ നിങ്ങൾ ദൃഢമായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിലെത്തും. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകളും മറ്റുമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് ധാരാളം യോഗഭാഗ്യങ്ങളാണ്. തീർത്ഥയാത്രകൾക്കുള്ള യോഗങ്ങൾ ഈ ഒരു വാരത്തിലിതാ കഴിഞ്ഞ വാരം മുതലേ കണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, യഥാശക്തി നമുക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക, നാമജപത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുക. വിളക്ക്, മാല എന്നിവ നടത്തുകയും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്, ഈ വരുന്ന വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിൽ അതാത് വഴിപാടുകൾ ദേശകാല ആചാരങ്ങൾക്കനുസരിച്ച് നടത്തുന്നതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗങ്ങളാണല്ലോ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. മത്സരരംഗത്തും മറ്റും ഉള്ളവരെ സംബന്ധിച്ച്, കൊച്ചു കുട്ടികളാവട്ടെ ഏത് പ്രായത്തിലുള്ളവരാവട്ടെ, അവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ട് ഇതാ നാലാം ഭാവത്തിൽ കുടുംബത്തിലുള്ള തർക്കങ്ങളൊക്കെ തീർന്ന് കുടുംബസംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും. നാലാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഉദയം കൊണ്ട് തന്നെ എത്രയോ തർക്കങ്ങളുള്ള ഭൂമിയിൽ പോലും നമ്മൾക്കിതാ സ്വന്തമായി കിട്ടി. അത്രയും ഭൂമി തർക്കങ്ങളും മറ്റൊക്കെ തീർന്ന് വളരെയധികം അനുകൂലത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരുപാട് അനുകൂലങ്ങളാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സഹോദരന്മാരിൽ ഈ ഒരു വാരത്തിൽ അഭിപ്രായ ഭിന്നതകൾ മാറിയിട്ട് തീർച്ചയായിട്ടും വരാനുള്ളൊരു സാധ്യതകളുണ്ട് ഉള്ളവരാണെങ്കിൽ. അങ്ങനെയെങ്കിൽ മക്കളുടെ പഠനകാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വരുമാനത്തിലധികം ചെലവുകൾ നിങ്ങൾക്ക് വന്നേക്കാം, അതൊന്ന് കരുതലോടെ നീങ്ങുക. അങ്ങനെയെങ്കിൽ യാത്രാക്ലേശങ്ങളും മറ്റും സാമ്പത്തിക ബുദ്ധിമുട്ടും വാരാന്ത്യത്തിൽ ഒരു നേരിയ ഫലം കാണുന്നു. അങ്ങനെയെങ്കിൽ പൊതുവെ കർമ്മരംഗത്തും മറ്റൊക്കെ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ നിങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ഈ ശൈവ വൈഷ്ണവ ശാക്തയ ചിന്തകളെ കൊണ്ട് ഈ ഒരു വാരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെയധികം അനുകൂലത്തിലാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും വളരെയധികം അനുകൂലത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ജന്മശനി എന്നുള്ള ദോഷം മാറി രണ്ടാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ശനി ഇതാ രക്ഷാസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെയധികം അനുകൂലങ്ങൾ തന്നെയാണ്. ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കാരണം ഉണ്ടായതാവട്ടെ അല്ലാതെ ആവട്ടെ അത് ഇതാ തീർത്തുകൊണ്ട് നടക്കുന്ന ഒരു കാലമായിരിക്കും ഇത്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതാണ്, നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടുള്ള ഒരു വാരമാണ്. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ചൊന്ന് കൈകാര്യം ചെയ്യണേ ഈ ഒരു വാരത്തിൽ.
ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് സമാധാനം വരുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വളരെയധികം കുടുംബജീവിതത്തിൽ ആനന്ദം കണ്ടെത്തും ഈ മകരക്കൂറുകാർ. അങ്ങനെയെങ്കിൽ പ്രതികൂല പെരുമാറ്റം, സഹോദരന്മാരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം, ചിലപ്പോൾ അത്രയധികം സ്നേഹത്തിലുള്ളവരായിരിക്കാം, അങ്ങനെയുള്ള പിണക്കങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് മാറ്റി ചിന്തിപ്പിച്ചേക്കാം. അങ്ങനെയെങ്കിൽ വാഹനം വാങ്ങുന്നതിനും മറ്റുള്ള തടസ്സങ്ങൾ നീങ്ങി. ഈ ഒരു വാരത്തിൽ വൃശ്ചിക മകരക്കൂറിൽപ്പെട്ടുള്ളവർ ധാരാളം പേർക്ക് വാഹനങ്ങളായിട്ടുള്ള യോഗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള കേസും മറ്റുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും നീങ്ങി മാറുന്നതായിട്ട് കാണും. സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം, ഗണപതി ഹവനം, ഒറ്റയപ്പം, വിളക്ക് മാല, ഇതൊക്കെയാണ് നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ ഈ ഒരു വാരത്തിൽ മുന്നേറാനും തുടങ്ങി വെച്ചതിനെ പൂർത്തീകരിക്കാനും സുഗമമാക്കാൻ വേണ്ടി ഈശ്വരീയ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തത് ധനുക്കൂർ കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരിട്ടാതി ആദ്യപാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ മാനസികമായിട്ട് അനുഭവപ്പെടുന്ന അകാരണമായ ഒന്ന് രണ്ടാഴ്ചകളെ കൊണ്ട് അകാരണമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടാവുക കുംഭക്കൂറുകാർക്ക്, അതിതാ മാറിയിട്ട് വരുന്ന ഒരു കാലമാണ്. ജന്മശനി ദോഷം ആരംഭിച്ചിട്ടുണ്ട്. ഒരു കരുതലോടുകൂടി നിങ്ങൾ നോക്കുക. ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖ, ഇത്രയും വിഷയങ്ങളെ നിങ്ങളൊന്ന് കരുതലോടുകൂടി, നിങ്ങളുടെ നിലനിൽപ്പാവട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളാവട്ടെ, മനസ്സിലുള്ള ശതശഹ കോടിശഹ മനസ്സോ വിഭൂതി, മനസ്സിൻ്റെ കോടിക്കണക്കിനുള്ള വിചാരങ്ങളാവട്ടെ, അതിലൊക്കെ ഈ ഒരു ശനിയുടെ ശ്രദ്ധയും കൂടി ഉണ്ടാവും. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം, ഒരു കരുതലോടെ നീങ്ങണം. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കളാണ് വർദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. വാർത്താവിനിമയ രംഗത്ത്, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് അപമാനത്തിനുള്ള ഒരു സാധ്യതയാണ്. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകൾക്കൊക്കെ നേരിയ വിരാമം ഇടും. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലകാലമായിട്ട് തന്നെ ഈ ഒരു വാരം നടന്നു പോകും. അങ്ങനെയെങ്കിൽ ആത്മീയ മേഖലയിൽ സമയം കണ്ടെത്തുന്നവരെ സംബന്ധിച്ച് അതിൽ ധാരാളം തീർത്ഥയാത്രകളും മറ്റും സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഭവന നിർമ്മാണ ജോലിയിൽ ദ്രുതഗതിയിലാക്കുന്നവരെ സംബന്ധിച്ചും അതും തടസ്സമുണ്ടാവില്ല. വാരാന്ത്യത്തിൽ സാമ്പത്തിക നേട്ടം ഫലം, കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ അംഗീകാരം, ദോഷശാന്തിയർത്ഥം, ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുന്നതും വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മാസം നക്ഷത്രത്തിന് നവഗ്രഹ പൂജ അല്ലേ, അത് വളരെയധികം നല്ലതാണ് കുറച്ചു കാലത്തേക്ക് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. 12 ശനീശ്വരൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജന്മവ്യാഴത്തിൻ്റെ അത്ര ഗുണം അല്ലേ. ലക്ഷം കോടി ദോഷാനി ഹന്താൻ, എത്ര ദോഷങ്ങളുണ്ടെങ്കിലും അത് തീർത്തു കൊടുക്കുന്ന ഒരു രാശിയാണല്ലോ. 12 രാശികളെ വെതച്ച് ഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിൽ വ്യാഴത്തെ പോലെ മറ്റൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ അനുകൂലം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മീനക്കൂറുകാരെ, വളരെയധികം സുഹൃതം നേടേണ്ടുന്ന സമയം, ധാരാളം പാപകർമ്മങ്ങളെ തീർത്ത് പുണ്യം ധാരാളം നേടി ഈ മനുഷ്യജീവിതത്തെ വേണ്ടതുപോലെ, പ്രത്യേകിച്ചും പറയാനെന്തേ കാരണം വൈശാഖമാസം ആരംഭിച്ചിരിക്കുന്നു. ഈ വൈശാഖമാസത്തിൽ നമ്മൾ ഏത് നാട്ടുകാരെ സംബന്ധിച്ചും എന്തെന്നില്ലാത്ത ആത്മീയ വിഷയങ്ങൾക്ക് പ്രകൃതി ഒത്തുണങ്ങുന്ന, ഒത്തിണങ്ങിയിട്ടുള്ള, അത സർവഗുണോപേത കാലഹ പരമശോഭന എന്ന് ഭാഗവതം പറഞ്ഞതുപോലെ പ്രകൃതി അത്യധികം രമണീയമായിട്ടിരിക്കുന്ന ഒരു കാലമാണ് വൈശാഖം. ഒരു നോക്കുകൊണ്ടുപോലും ഒരാളോടൊരു ഔദാര്യം നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചിരിയെങ്കിലും നമ്മുടെ മറ്റൊരാൾക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുപോലും ഇവിടെ കണക്കെടുക്കുന്ന ഒരു മാസമായിട്ടാണ് നമ്മൾ വൈശാഖത്തെ കാണുക അല്ലേ. നമ്മുടെ മലബാറുകാരെ സംബന്ധിച്ചല്ല, ഇന്ന് കേരളമല്ല, ലോകരെ സംബന്ധിച്ച് ദക്ഷിണ കാശി പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ ഉത്സവം വൈശാഖ ഉത്സവം. എല്ലാ ഭാഗത്തും പ്രധാന ഉത്സവങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ് അത്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും സംശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് തീർന്ന് ഒരു പരിധിവരെ പരിഹാരം നിങ്ങൾ കണ്ടെത്തും ഈ വാരം. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ഈ ഒരു വാരത്തിൽ തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയമായിരിക്കും മീനക്കൂറുകാർ പഠിപ്പിൽ ഉണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ
സർക്കാർ മേഖലയിൽ നിന്നും അനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങളെ അതിജീവിച്ചിട്ടായിരിക്കും മീനക്കൂറുകാർ നീങ്ങുക, അതായിരിക്കും പ്രത്യേകത. ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിരിക്കും നിങ്ങളുടെ സാമ്പത്തികത്തിന്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം, അതിലൊക്കെ ഉപരി ക്ഷേത്ര ദർശനത്തിൽ ഉപരി വൈശാഖമാസം നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെ, സനാതനധർമ്മത്തിൻ്റെ മക്കളെ സംബന്ധിച്ചില്ലേ, ഇതിൻ്റെ വക്താക്കളെ സംബന്ധിച്ച്, ഇങ്ങനെ ഏത് തരത്തിലെടുത്താലും ഇതുമായി ബന്ധപ്പെട്ട് ചിരിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ആചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുസ്ലിം സഹോദരയെ സംബന്ധിച്ച് ഒരു മാസകാലം അവരിതാ ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് പോലെ, അവരുടെ ധർമ്മത്തെ വേണ്ടതുപോലെ ഉപാസിച്ച് ജീവിച്ചെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിതാ ഈ വരുന്ന രണ്ട് ദിവസങ്ങളായിട്ടാണ് വൈശാഖമാസം ആരംഭിച്ചു. ദാനകർമ്മങ്ങളെ കൊണ്ടും ഇല്ലേ, എന്താണോ ഇപ്പോൾ നമുക്ക് കണ്ടത് ഒരു മാസമായിട്ട് നമ്മുടെ സമൂഹത്തിൽ, അത് നമ്മൾ ആചരിക്കേണ്ട കാലമാണ്. കുറേ പേർക്കൊക്കെ അറിയാം, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ, ഒരു തുള്ളി വെള്ളമെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്യാൻ സാധിച്ചാൽ ആലോചിച്ചു നോക്കൂ, എന്ത് ചെയ്തു കഴിഞ്ഞാലും അത്ര കണ്ട് സുഹൃതം കിട്ടുന്ന അനുഭവമാണ് ഈ ഭൂമിയിൽ വർഷത്തിൽ കുറച്ച് ദിവസമാണല്ലേ. അതിനെ വേണ്ടതുപോലെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. അങ്ങനെയെങ്കിൽ ഭഗവതിക്ക് മാലയും വിളക്കും, ഭഗവതി സേവയും, ഗണപതി ഹോമവും, അങ്ങനെ ദാനധർമാദികളും ഒക്കെ ഈ വൈശാഖമാസത്തിൽ, ഇതെല്ലാവരെയും സംബന്ധിച്ചിട്ടാണ്, അതെല്ലാവരും വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ. എന്തായാലും ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ മാമ്പഴമുള്ള സമയമാണ്, രണ്ട് മാമ്പഴമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്ന മുറ്റത്ത് പറ്റിയെങ്കിൽ, ഇങ്ങനെ പറ്റുന്നത് എന്തും പോലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യൂ. വളരെയധികം നന്നായിട്ട് തന്നെ തീരട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.